നമസ്കാരം. രാശിചക്രത്തിലെ ആറാമത്തെ രാശിയാണ് കന്നിരാശി. സൗരമാസങ്ങളിൽ ആറാം മാസത്തിൻ്റെ പേരും കന്നി എന്ന് തന്നെയാണ്. തുണിയിൽ നെൽക്കറ്റിയും ചൂട്ടുമേന്തി യാത്ര ചെയ്യുന്ന ഒരു കന്നികയുടെ സ്വരൂപമാണ് കന്നി രാശിയുടേത്. ബുധനാണ് രാശിയുടെ നാഥൻ. ശുക്രന്റെ നീചക്ഷേത്രവുമാണ് ഇത്. ചിങ്ങം 32 തീയതികൾ ഉള്ളതിനാൽ 2023 സെപ്റ്റംബർ 18 കന്നിമാസം 1 വരുന്നത്. ചിങ്ങം 32 ഞായറാഴ്ച പകൽ 1:33 സൂര്യൻ്റെ കന്നി സംക്രമം വരുന്നത്. ഉത്രം ഞാറ്റുവേല കന്നി 10 തുടർന്ന് കന്നി 24 അത്തം ഞാറ്റുവേലയും തുടർന്ന് ചിത്തിര ഞാറ്റുവേലയുമാകുന്നു. കന്നി 1 ശുക്ലപക്ഷ തൃതീയയാണ് തിഥി വരുന്നത്. കന്നി 12 പൗർണമിയും 27 കർത്തവാവും വരുന്നു. ചന്ദ്രൻ ചിത്തിര നക്ഷത്രത്തിൽ തുടങ്ങി ഒരു വട്ടം ഭ്രമണം പൂർത്തിയാക്കി ചിത്തിരയും കടന്ന് വിശാഖത്തിൽ എത്തുന്നതുമാകുന്നു. ഭാദ്രപദമാസം പൂർണ്ണമാവുകയും അശ്വിനം തുടങ്ങുകയുമാണ്. ശനി കുംഭത്തിലെ വക്രസഞ്ചാരം തുടരുന്നു. മാസാദ്യം ചതയം 2 മാസാന്ത്യത്തിൽ അവിട്ടം 4 രാഹു മേടം രാശിയിൽ, അശ്വതി 1 കേതു തുരാത്തിൽ, ചിത്തിര 3 വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ വക്രഗതി തുടരുന്നു. കന്നിമാസം 14 ബുധൻ ചിങ്ങത്തിലും പിന്നീട് ഉച്ചരാശിയായ കന്നിയിലുമാണ്. 17 മുതൽ ബുധന് വക്രമൗട്ട്യം ആരംഭവുമാണ്. ചൊവ്വ കന്നിമാസം 16 വരെ കന്നിരാശിയിൽ തുടരുന്നു. ശുക്രൻ കന്നി 15 ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കന്നിമാസത്തിലെ ഫലമാണ്, സമ്പൂർണമായ ഫലമാണ് ഇവിടെ പറയുന്നത്. അശ്വതി, കാര്യങ്ങൾ അനുകൂലമാകുന്ന സന്ദർഭമാണ് ഇത്. 6 ആദിത്യനും കുജനും യോഗം ചെയ്യുന്നതിനാൽ തൊഴിൽപരമായി മെച്ചപ്പെട്ട സമയം തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനോന്നതി പ്രതീക്ഷിക്കാവുന്നതാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ ഇവർക്ക് സാധിക്കും. കടക്കിണി കൊണ്ട് വെറുപ്പ് മുട്ടുന്നവർക്ക് ആശ്വസിക്കുവാൻ വഴി തെളിയും എന്നത് മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. രോഗാദികൾക്കും ശമനം കണ്ടു തുടങ്ങും എന്നതും വാസ്തവം തന്നെയാകുന്നു. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ആരംഭിക്കുന്നതാകുന്നു. അത്തരം അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഗൃഹം വാങ്ങുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങുവാനോ ഉള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഗൃഹമോ തൊഴിലിടമോ നവീകരിക്കുന്നതിനെ കുറിച്ചും ഇവരുടെ ചിന്തകൾ പോകുന്നതാണ്. അത്തരത്തിൽ വളരെ ശുഭകരമായ സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കന്നിമാസത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ സാധിക്കും എന്നതും പ്രത്യേകത തന്നെയാകുന്നു. കർമ്മമേഖല വളരെ ശുഭകരമായി മാറും എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയം തന്നെയാണ് വന്നു ചേരുക. ഭൂമി വാങ്ങുവാനും വ്യവഹാരങ്ങളിൽ വിജയിക്കുവാനും കഴിയുന്ന സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുക. ചെലവുകൾ വർദ്ധിക്കുന്നതായി അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കും. വൃദ്ധജനങ്ങളുടെ ചികിത്സയിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യ പുരോഗതി പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കുടുംബ സൗഖ്യവും വന്ന് ചേരുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ മേന്മയുണ്ടാകുന്ന സമയമാണ്. ശാസ്ത്ര വിഷയങ്ങളിലും സാങ്കേതിക വിഷയങ്ങളിലും താല്പര്യമേറും എന്ന് തന്നെ പറയാം. നവമാധ്യമ രംഗത്തുള്ളവർക്ക് അനുയായികൾ വർദ്ധിക്കുന്നതാകുന്നു. പ്രതികൂല പ്രവർത്തനം നടത്തുന്നവരെ തിരിച്ചറിയുവാനും ശക്തമായി തന്നെ പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ തൊഴിലിനായുള്ള ശ്രമങ്ങൾ, പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെ പറയാം. എന്നാൽ വിവാഹാലോചനകൾ വരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. ബന്ധുബലം വർദ്ധിക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. സഹോദരിമാരുടെ സമയോചിതമായ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതയാണ് വന്നു ചേർന്നിരിക്കുന്നത്.
ഗാർഹികമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. ഉദ്യോഗത്തിൽ ഉയരുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അല്പം കഠിനാധ്വാനം ആവശ്യമായി വരും എന്ന കാര്യവും ഓർത്തിരിക്കുക. കച്ചവടത്തിൽ വരവ് വർദ്ധിക്കുക തന്നെ ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഇത്. സഭകളിൽ പ്രസംഗിച്ച് കയ്യടി നേടുവാൻ ഇവർക്ക് സാധിക്കും. കൂടാതെ ഏതൊരു കാര്യവും ശരിയായി വന്ന് ഭവിക്കുന്ന സമയം തന്നെയാണ് ഇത്. ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ തീർപ്പുണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. യാത്രകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരാവുന്നതാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം മകേരം നക്ഷത്രമാകുന്നു. അഭിമുഖങ്ങളിലും പരീക്ഷകളിലും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. തീർത്ഥയാത്രയ്ക്കായി മുൻകൂട്ടി തന്നെ തയ്യാറെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. ന്യായമായ വഴികളിലൂടെ പണം കൈകളിൽ വന്ന് ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. വസ്തു സംബന്ധിച്ച തർക്കങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. ബന്ധുക്കളുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ദേഹാധ്വാനം കൂടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറയാം. വാഹനം, അഗ്നി എന്നിവ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർത്തിരിക്കുക. പ്രണയത്തിൽ വിജയിക്കുക എളുപ്പമായേക്കില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. എന്നാൽ സാമ്പത്തികപരമായി അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. തിരുവാതിര. നാലാം ഭാവത്തിൽ പാപഗ്രഹമായ സൂര്യനും ചൊവ്വയും സഞ്ചരിക്കുന്നതിനാൽ മനക്ലേശം അല്പം വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പഠനത്തിൽ ഏകാഗ്രത കുറയും എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഫലങ്ങൾ അനുകൂലമാകും. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം എന്ന കാര്യവും ഓർത്തിരിക്കുക. തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന കാര്യം ഇവർ ഓർത്തിരിക്കുക. ചിലർക്ക് വീട് അഥവാ നാട് വിട്ട് നിൽക്കേണ്ട അവസ്ഥകൾ സാഹചര്യങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഇവർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങളും അപ്രതീക്ഷമായ ശുഭവാർത്തകളും വന്ന് ചേരുവാൻ അഥവാ കേൾക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം പുണർദ നക്ഷത്രമാകുന്നു. പുണർദ നക്ഷത്രക്കാർ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുടെയും മറ്റു വ്യക്തികളുടെയും പിന്തുണ ലഭിക്കുന്ന അവസരം തന്നെയാണ് ഇത്. പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പരുഷമായി സംസാരിക്കേണ്ട അവസ്ഥകൾ വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം എന്ന് തന്നെ പറയാം. പുതിയ വീട് വയ്ക്കുവാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. ഉദ്യോഗസ്ഥർക്ക് അധിക ജോലിഭാരം ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി തേടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേപോലെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നേടുന്നതിനാൽ ജീവിതത്തിൽ പല രീതിയിലുള്ള സന്തോഷകരമായ വാർത്തകളും വന്ന് ചേരും എന്ന് തന്നെ പറയാം. പൂയം. അനുഭവിച്ചു പോരുന്ന കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പ്രമുഖരുടെ പിന്തുണ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുന്നിട്ടിറങ്ങുവാൻ ഇവർക്ക് സാധിക്കും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ, സഹായം എന്നിവ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എതിർപ്പുകളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് മത്സര വിജയങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. വിദേശത്തുള്ളവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നെത്തും എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാകുന്നു. പ്രണയവിഘ്നങ്ങൾ ഒഴിയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയാം. പൂയ നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലം തന്നെയാണ് സമയം. ആയില്യം. നക്ഷത്രനാഥനായ ബുധന് മൗഢ്യം തീരുന്നതും ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുവാൻ ആകുന്നതും അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ് എന്ന കാര്യം ഇവർ ഓർത്തിരിക്കുക. തടസ്സങ്ങൾ നീങ്ങി കാര്യവിജയം ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. പിണങ്ങിയ പല സുഹൃത്തുക്കളും ബന്ധുക്കളും വന്ന് ചേരുവാൻ, അതായത് ഇവരുടെ അടുത്തേക്ക് വീണ്ടും വന്ന് ചേരുവാനും ഇണങ്ങുവാനുമുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാണ് ഇത്. പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അഷ്ടമശനിയുടെ ദോഷ കാഠിന്യത്തെ ചെറുക്കുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും.
ഗാർഹിക സൗഖ്യം ലഭിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ യാത്രകൾ അല്പം കൂടുവാനുള്ള സാധ്യതകൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. ജന്മരാശിയിൽ നിന്നും പാപഗ്രഹങ്ങൾ ഒഴിയുന്നത് ആശ്വാസകരം തന്നെയാകുന്നു. ബുധൻ രാശിയിൽ തുടരുകയാൽ വിദ്യാഭ്യാസപരമായി താല്പര്യവും ശ്രദ്ധയും വർദ്ധിക്കുക തന്നെ ചെയ്യും. ബന്ധുജനങ്ങളുടെ പിന്തുണ സിദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഇവർ തുടരുന്നതാകുന്നു. കൂടാതെ മാസം പകുതി മുതൽ ഇവർക്ക് ശുക്രൻ ജന്മരാശിയിലേക്ക് സംക്രമിക്കുന്നതിനാൽ ഭോഗസിദ്ധി, ആഡംബരം, സുഖലേപനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. കുടുംബജീവിതത്തിൽ ചെറിയ തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും. പൂരം. പൂരം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്ന സമയം തന്നെയാണ് ഇത്. ജീവിതത്തിൽ കൂടുതൽ സുഖകരവും സന്തോഷപ്രദവുമായ സമയങ്ങൾ വന്ന് ചേരുന്നതാണ്. ജീവിതത്തിൽ വിജയിക്കുക എന്നത് അസാധ്യമായ കാര്യമല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്ന സമയമാണ് ഇത്. ആത്മവിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. വാക്കുകളിൽ അത് പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. കുടുംബ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയം തന്നെയാണ് ഇത്. മക്കൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ ഇവർ മറക്കാതെ ഇരിക്കുക. ഉപാസനകളും ദൈവകാര്യങ്ങളും തടസ്സപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. ചെലവിൽ നിയന്ത്രണം അനിവാര്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു. ചിങ്ങക്കൂറുകാർക്ക് സമ്മർദ്ദം കുറയുന്ന സമയമാണ് ഇത് എന്ന് പറയാം. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരായ ചിങ്ങക്കൂറുകാർക്ക് സമ്മർദ്ദം കുറയുന്ന അവസരം തന്നെയാണ് ഇത്. ഉദ്യോഗത്തിൽ കൂടുതൽ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നതും വാസ്തവം തന്നെയാകുന്നു. കന്നിക്കൂറുകാർക്ക് അലച്ചിലും കാര്യവിഘ്നവും സംഭവിക്കുന്നു എന്നതും വാസ്തവം തന്നെയാകുന്നു. കൂടുതൽ ധനം എടുത്തുപയോഗിക്കേണ്ടതായി വന്ന് ചേരുന്നതാകുന്നു. വിവാദങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം എന്ന് തന്നെ പറയാം. നിത്യ ചെലവുകൾക്ക് ഒരുവിധം പണം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും. അതായത് പല കാര്യങ്ങളും മുടങ്ങുവാൻ സാധിക്കാതെ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. തർക്കങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കുക എന്ന കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇവർ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർക്ക് കന്നിരാശിയിൽ പാപഗ്രഹങ്ങളായ ചൊവ്വയും ആദിത്യനും സഞ്ചരിക്കുന്നതിനാൽ അത്യന്തം ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് തന്നെ പറയാം. ആപത്തുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അത്ഭുതമില്ല. അതിനാൽ തന്നെ ഭദ്രകാളി ദേവിയെയും ശിവഭഗവാനെയും ഇവർ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടുതൽ കരുതൽ വേണം എല്ലാ കാര്യങ്ങളിലും എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. സാഹസങ്ങൾ ഇവർ ഒഴിവാക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാകുന്നു. കൂടാതെ സുലഭ വസ്തുക്കൾ ദുർബലമായേക്കാം. നേട്ടങ്ങൾക്ക് അല്പം അധ്വാനിക്കേണ്ടി വരും എങ്കിലും വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കും. സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും തീർച്ചതന്നെയാകുന്നു. കടബാധ്യതകൾ ഉള്ളവർക്ക് അതെല്ലാം ഒരു പരിധിവരെ വീട്ടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ വ്യാപാരത്തിൽ നിന്നും പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരും എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. ചിത്ര നക്ഷത്രക്കാർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ചില തടസ്സങ്ങൾ വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അപവാദ പ്രചരണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇത് പ്രതിരോധിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. സഹോദരങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചു എന്ന് വരാം. എന്നാൽ ചിലപ്പോൾ അല്പം പിന്തുണയായിരിക്കും ലഭിക്കുക. അധികാരികൾക്ക് വിചിത്രമായ വാദങ്ങൾ ഉയർത്തി വേതനം തടയാനോ പദവിയിൽ നിന്നും തരം താഴ്ത്തുവാനോ ശ്രമിക്കുന്നതാകുന്നു. വ്യാപാരത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇല്ല എങ്കിൽ സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു.
മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. 12 രാശിയിൽ പാവഗ്രഹങ്ങൾ അധികരിക്കുകയാൽ അനാവശ്യമായ യാത്രകൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാം. യാത്രകളിൽ രേഖകൾ നഷ്ടപ്പെടുവാനും പണം കളവ് പോകുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ കരുതൽ വേണം എന്ന കാര്യം ഓർത്തിരിക്കുക. ഉദരരോഗം, പാദരോഗം ഇവ വന്ന് ചേരുവാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. കുട്ടികളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ ഇവർക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും. ചെറുകിട വ്യാപാരം, ദിവസവേതനം, ഏജൻസി പ്രവർത്തനം എന്നിവ ചെയ്യുന്നവർക്ക് തൃപ്തികരമായ വരുമാനം തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ബുധന്റെ അനുകൂല സ്ഥിതിയാൽ പഠന പുരോഗതിയും അതേപോലെ ബന്ധുഗുണവും പ്രതീക്ഷിക്കാം എന്നതും പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വൃശ്ചികക്കുറുകാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കർമ്മഗുണം, കാര്യവിജയം എന്നിവ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. തുലാക്കൂറുകാർക്ക് ഗുണങ്ങൾ ഭാഗികമായിട്ടാകും സിദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ നീട്ടിവയ്ക്കുന്നതാണ് ഉചിതം എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ വ്യത്യാസങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വ്യാപാരം സംബന്ധിച്ച് ചർച്ചകൾ വിജയത്തിൽ എത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സ്വത്തുക്കൾ ഭാഗം വയ്ക്കുന്നതിനും ഇപ്പോൾ അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർത്തിരിക്കുക. ഭൂമി സംബന്ധിച്ച ഇടപാടുകളിൽ ചെറിയ തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പഴിചാരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പ്രതീക്ഷിച്ച പോലെ തന്നെ ധനം കൈകളിൽ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പൊതുവെ അനുകൂലം തന്നെയാണ് കന്നിമാസം ഇവർക്ക് എന്ന് തീർത്ത് പറയുവാൻ സാധിക്കും. അനിഴം, അനിഴ നക്ഷത്രക്കാർക്ക് ക്ലേശങ്ങൾക്കിടയിലും സന്തോഷിക്കുവാൻ ധാരാളം സന്ദർഭങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും. മേലുദ്യോഗസ്ഥരിൽ നിന്നും വളരെയധികം പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പ്രതിഫലം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിലൂടെയും ധനസ്രോതസ്സുകളിലൂടെയും വന്നു ചേരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയായി പറയാം. പഴയ വീട് പുതുക്കുന്നതിനും സർക്കാർ അനുമതി ലഭിക്കുന്നതിനും വായ്പ ലഭിക്കുവാനും അനുകൂലം തന്നെയാണ് സമയം. സഹോദരി ബന്ധുജനങ്ങളുടെ പിന്തുണ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം തന്നെയാണ് ഇത്. കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് പഴയ വീട് പുതുക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനും വായ്പ ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കച്ചവടത്തിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള ആദായം വന്ന് ചേരുന്നതാകുന്നു. ചില അവസരങ്ങളിൽ താഴോട്ട് പോകുവാനുമുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ പൊതുവെ അനുകൂലം തന്നെയാണ് സമയം എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശോഭിക്കുവാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് കന്നിമാസം. കൂടാതെ സഹപ്രവർത്തകരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാനും പ്രശസ്തി നേടുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. കരാറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ വശങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം മാത്രമേ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കൂ. പിതാവിൻ്റെ സൽപ്പേര്, ആനുകൂല്യം എന്നിവ വലിയ പിന്തുണയാകുന്ന അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. ശുഭവാർത്തകൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കൂടാതെ കുടുംബജീവിതം തൃപ്തികരമായിരിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാകുന്നു. കാര്യസിദ്ധി ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഇത്. കൂടാതെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലരിൽ നിന്നും വന്നു ചേരും എങ്കിലും ഇവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു. സഹപ്രവർത്തകരുടെ ഉപജാപങ്ങളെ നേരിടേണ്ട സ്ഥിതി ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. കുടുംബത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം വളരെയധികം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. പഠനോപകരണങ്ങൾ, അതേപോലെ തന്നെ പാഠ്യവസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. 5 രാഹു ബന്ധമുള്ള വ്യാഴം നിൽക്കുകയാൽ മക്കളുടെ ശ്രേയസ് അല്പം തടസ്സപ്പെടും എങ്കിലും ധനസ്ഥിതി മോശമാകില്ല എന്ന കാര്യവും ഓർത്തിരിക്കുക. കന്നിമാസത്തിലെ 2 പകുതി ഇവർക്ക് മേന്മയേറിയതാകും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു.
പുരാടം സൂര്യൻ അനുകൂല ഭാവത്തിലാകയാൽ തൊഴിലംഗത്ത് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. വിവിധ ഘടകങ്ങളെ ഭംഗിയായി തന്നെ കൂട്ടിയോജിപ്പിച്ച് എല്ലാം ശരിയായി ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവരാകുന്നു. മത്സരങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരം വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കുക. കൂടാതെ സംഘടനാ വൈഭവം പ്രശംസിക്കപ്പെടും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. അതായത് പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച നേടുവാനും ഇവർക്ക് ഈ സമയം സാധിക്കും എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിൽ വന്ന് ചേരുന്ന സമയമാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ഇപ്പോൾ പൊതുവെ നോക്കുകയാണ് എങ്കിൽ കലാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വച്ച് പുലർത്തണം എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ ഈ സമയം അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടാം എന്ന് തന്നെ പറയാം. ഉത്രാടം സദുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത വന്ന് ചേരുന്നതാകുന്നു. മാറ്റത്തിന്റെ സൂചന ഈ മാസം കണ്ടു തുടങ്ങും എന്നത് പ്രത്യേകതയായി തന്നെ പറയാം. കൂടാതെ ചെറിയ സംരംഭങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ധനപരമായ ഞെരുക്കങ്ങൾ ജീവിതത്തിൽ കുറയും എന്നതാണ് വാസ്തവം. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് മുടക്കം വരാതെ വായ്പാ തിരിച്ചടവുകൾക്ക് പണം കൈകളിൽ വന്ന് ചേരുന്നതാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും വന്ന് ചേരുന്നതാകുന്നു. എന്നാൽ ഈ പിണക്കങ്ങൾ തർക്കങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഭൂമി വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ വളരെയധികം ലാഭങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. തിരുവോണം ഭാഗ്യസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുകയാൽ ചില നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരും എങ്കിലും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് തന്നെ പറയാം. പിതാവിന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. തൊഴിലിൽ ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. ഏഴിലെ ശുക്രസ്ഥിതി, പ്രണയം, ദാമ്പത്യം എന്നിവയിൽ അലവസരങ്ങൾ ഉയർത്തുവാനുള്ള സാധ്യത അല്പം കൂടുതലാകുന്നു. നേട്ടങ്ങൾ നാമമാത്രമാകും എന്ന കാര്യം ചില അവസരങ്ങളിൽ ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഗൃഹനിർമ്മാണം ചില അവസരങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുവാനുള്ള സാഹചര്യവും കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ തടസ്സങ്ങൾ ഒഴിയുകയും കൈകളിൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. ഉദ്യോഗത്തിൽ ആലസ്യം അനുഭവപ്പെടുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദൗത്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. സംഘടനാ പ്രവർത്തനത്തിലെ അനിഷേധത ചോദ്യപ്പെടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം കരുതൽ വേണം എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. എതിരാളികൾ കരുത്ത് തെളിയിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഇവർക്ക് അതിനു മുകളിൽ തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വിദേശത്തെ ജോലി തേടുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം. കുംഭക്കൂറുകാർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ജാഗ്രത പുലർത്തണം എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. അഷ്ടമത്തിൽ പാപഗ്രഹങ്ങൾ തുടരുന്നതിനാൽ അല്പം ശ്രദ്ധ വേണം എന്ന കാര്യം ഇവർ ഓർത്തിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഊഹ കച്ചവടത്തിലും ലാഭങ്ങൾ പ്രതീക്ഷിക്കാം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അവിചാരിതമായ യാത്രകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും തിരക്കേടില്ലാത്ത വരുമാനം ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മനസാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും. ക്ലേശകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ചെലവ് അല്പം വർദ്ധിക്കാതെ നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നതുമാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ബന്ധുക്കളുടെ പിന്തുണ ചില അവസരങ്ങളിൽ കുറയുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
സമയബന്ധിതമായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിൽ സന്തുലിതാവസ്ഥ പുലർത്തുവാൻ ഇവർക്ക് സാധിക്കും അഥവാ വിജയിക്കും എന്ന് തന്നെ പറയാം. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പണം ഇവരുടെ കൈകളിൽ വന്ന് ചേരുന്നതാകുന്നു. വലിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്ക് തുടങ്ങുവാനുള്ള ആഗ്രഹം ഇവർക്കുണ്ട് എങ്കിൽ അല്പം കൂടി കാത്തിരിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യവും ഓർത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഗ്രഹപ്പിഴ ഉള്ള സമയമായതിനാൽ തന്നെ സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക എന്ന കാര്യവും ഇവർ ചെയ്യേണ്ടതാകുന്നു. ഉത്രട്ടാതി ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ വേണ്ട ഒരു സമയം തന്നെയാണ് ഇത്. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരുവിധം വിജയത്തിലെത്തുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളത നിലനിർത്തുവാൻ വളരെയധികം ക്ലേശിക്കും എങ്കിലും അത് തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. സുഹൃത്തുക്കളുമായി ആശയപരമായി അകലം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കലാപ്രവർത്തനങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കൂടാതെ പ്രവർത്തനങ്ങൾക്ക് അതായത് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ ഈ സമയം ഇവർക്ക് അനുകൂലം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരായ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനൈക്യം പ്രത്യക്ഷപ്പെടുന്നതാകുന്നു. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അവസരത്തിൽ ഉദ്യോഗസ്ഥർക്കും മറ്റും വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൃത്യനിഷ്ഠ പാലിക്കുവാൻ അല്പം പ്രയാസകരമാണ് എന്ന് പറയാം. അതിനാൽ ഇവർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ അനുഭവിക്കും എന്ന് പറയാം. കൂടാതെ മുതൽ മുടക്കുള്ള കാര്യങ്ങളിൽ നിന്നും ലാഭം ലഭിക്കാനുള്ള സാധ്യത തുലോം കുറവ് തന്നെയാകുന്നു. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കും. കലാപരമായ പ്രവർത്തനങ്ങൾ, പഠനം എന്നിവയിൽ മികവുകൾ വന്ന് ചേരുന്നതാകുന്നു. യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ വേണം എങ്കിലും ഫലം അനുകൂലമായി മാറും എന്ന കാര്യവും ഇവർ ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ രേവതി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം. പ്രതീക്ഷിക്കാതെ തന്നെ ധനനേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം. ശുഭവാർത്തകളും കേൾക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. രേവതി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം.